എല്ലാ പ്രിയപ്പെട്ടവരെയും ദാസ് ഫേമസ് ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ നമ്മൾ ഒരുപക്ഷേ ഡിവിഷൻ ചെയ്ത് വയ്ക്കുമ്പോൾ രണ്ട് കോമ്പിട്ടോ മൂന്ന് കോമ്പിട്ടോ ചിലപ്പോൾ ഒരു കോമ്പ് വെച്ചാലും ഡിവിഷൻ ചെയ്യാറുണ്ട്. ഡിവിഷൻ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ചില സാഹചര്യങ്ങളിൽ ക്യൂൻ റെഡിയായി എന്ന് വരില്ല. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ വീണ്ടും ഒരു ക്യൂൻ സെല്ല് കൊടുക്കാറുണ്ട്. അങ്ങനെ കൊടുക്കുമ്പോൾ ആ ക്യൂൻ സെല്ല് വിരിഞ്ഞിറങ്ങും. വിരിഞ്ഞിറങ്ങിയാൽ ആ തേനീച്ചക്കൂട്ടിനകത്ത് ബ്രൂഡ് ഉണ്ടാവാൻ ചാൻസ് വളരെ കുറവാണ്. അപ്പോൾ ക്യൂവിന് വിരിഞ്ഞിറങ്ങി മൈറ്റിങ്ങിന് പോയി ഇട്ട് അത് വന്നതിന് ശേഷം അത് എഗ് ലൈൻ ചെയ്യും. എഗ് ലൈൻ ചെയ്യുമ്പോഴത്തേക്ക് ഈ തേനീച്ചക്കൂട്ടിനുള്ളിലെ കോമ്പുകളിൽ എഗ് മാത്രമേ കാണപ്പെടുന്നുള്ളൂ. ബ്രൂഡ് അപ്പോഴത്തേക്കും ഈ വിരിഞ്ഞിറങ്ങി കഴിഞ്ഞിരിക്കും. അപ്പോൾ എഗ് മാത്രം ഇരിക്കുമ്പോൾ നമ്മൾ ഒരുപക്ഷെ പെട്ടെന്ന് ചെന്ന് ആഹാരം കൊടുക്കാൻ നോക്കും. അപ്പോൾ ഈ തേനീച്ചയ്ക്ക് ആഹാരം കൊടുക്കുമ്പം ഈ തേനീച്ച കുടിച്ചിട്ട് അതിനൊരു സ്വഭാവമുണ്ട്, അത് വെളിയിൽ പറന്ന് പോകും. അപ്പോൾ ഈ പറന്ന് കളിക്കുന്ന സമയത്ത് പുതിയ റാണിയാണ്, അപ്പോൾ താരതമ്യേന പുതിയ റാണിക്ക് വെയിറ്റൊക്കെ കുറവായിരിക്കും. അപ്പോൾ ഈ ഇതിനകത്ത് ബ്രൂഡ് ഇല്ലാതെ വരികയും ഈ ആഹാരം കഴിച്ചിട്ട് ഇത് പുറത്ത് പോകുന്ന കൂട്ടത്ത് റാണിയും പുറത്തിറങ്ങുവാൻ ചാൻസ് ഉണ്ട്. പുറത്തിറങ്ങിയാൽ അത് കൂടുപേക്ഷിച്ച് പോകും. നമ്മളതുകൊണ്ട് ഈ എഗ് മാത്രമുള്ള തേനീച്ച കൂടുകളിൽ പെട്ടെന്ന് ആഹാരം കൊടുക്കരുത്. ആ സാഹചര്യത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യം ഞാൻ ഈ വീഡിയോയിൽ അവസാനം കാണിക്കും. അത് കഴിഞ്ഞിട്ട് ഒരു തേനീച്ചക്കൂട്ടിൽ നിന്ന് നമ്മളൊരു കോമ്പ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഫ്രെയിം എവിടെ ഇടണം, ആ തേനീച്ചക്കൂടിനെ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ നമ്മൾ എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യണം, അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അതിനകത്ത് നമ്മളൊരു കോമ്പ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആ കൂട്ടിൽ നിന്ന് നമ്മൾ അതിൻ്റെ ഒരു ഹൃദയമാണ് നമ്മൾ ഊരിയെടുക്കുന്നത്. ആ സമയത്ത് അതിന് ഡെവലപ്മെൻ്റ് ആവണമെങ്കിൽ നമ്മളതിന് ആഹാരം കൊടുക്കണം. അപ്പോൾ നമ്മളൊരു കോമ്പ് എടുത്തു കഴിഞ്ഞാൽ അന്നല്ലെങ്കിൽ ആ ആഴ്ചയിൽ തന്നെ നമ്മളൊരു അതിന് ആ തേനീച്ചക്കൂട്ടിന് ഫുഡ് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ രണ്ട് മൂന്ന് ഫുഡ് കൊടുക്കുമ്പോഴത്തേക്ക് നമ്മൾ എടുത്ത ഫ്രെയിമിൽ അത് പുതിയ മാൻഡിലാവും, അത് പുതിയ കോമ്പാവും, അപ്പോൾ അതിനകത്തും ബ്രൂഡായിട്ട് മാറും. അപ്പോൾ നമ്മളൊരു കോമ്പ് എടുത്തു കഴിഞ്ഞാൽ അതിന് ആഹാരം ഇല്ലാത്ത സമയങ്ങളിലാണെങ്കിൽ, ഹണിഫ്ലോ സീസണിലും വേറെ വെളിയിൽ നിന്ന് ഫുഡ് കിട്ടുന്ന സമയമാണെങ്കിൽ വിഷയമില്ല. ആഹാരം കുറവുള്ള സമയങ്ങളിലാണെങ്കിൽ നമ്മൾ ഉടനെ തന്നെ അതിന് ആഹാരം കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. തേനീച്ചക്കൂട് നമുക്കെങ്ങനെ നോക്കണം, അതായത് അതിൻ്റെ ഒരു പ്രത്യേകത ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇത് ഞാൻ ഡിവിഷൻ ചെയ്ത് വെച്ച കൂടാണ്. ക്യൂൻ ഇല്ലാതിരുന്നു. ക്യൂൻ ഇല്ലാതിരുന്നിട്ട് ഞാൻ ഇതിനൊരു ക്യൂൻ സെല്ല് കൊടുത്തു. അതായത് ആ ക്യൂൻ സെല്ല് വിരിഞ്ഞിറങ്ങി. അതിനുശേഷം അതിൻ്റെ കണ്ടീഷൻ ഇതാണ്, വളരെ ഈച്ചയൊന്നുമില്ല, പോപ്പുലേഷൻ ഒന്നും ഇല്ലാതെ അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ ഡെവലപ്മെൻറ്റ് ചെയ്തെടുക്കാം എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു കോമ്പ് എടുത്ത് നോക്കുമ്പോൾ തന്നെ നമുക്കറിയാൻ സാധിക്കും വളരെ സ്ട്രെങ്തൊന്നുമില്ല, വളരെ ഇതായിട്ടാണ് ഇരിപ്പുള്ളത്. കണ്ടോ, ക്യൂൺ സെല്ല് വിരിഞ്ഞിറങ്ങിയതിൻ്റെ നമുക്കത് അറിയാൻ സാധിക്കും. ഇവിടെ നിന്നാണ് ക്യൂൺ സെല്ല് വിരിഞ്ഞിറങ്ങിയിട്ടുള്ളത്, അത് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഇതിനകത്തുള്ളത് പുതിയ ക്യൂനാണ്. ക്യൂവിനെ നമുക്ക് കാണാം. അപ്പോൾ ഇത് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഈ കൂട് ഒരിക്കലും മേലോട്ട് വരികയും ഇല്ല. ഇത് ചിലപ്പോൾ നമ്മൾ പഞ്ചസാര ലായന് കൊടുക്കുന്ന സമയത്ത് എണീറ്റ് പോകാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു തേനീച്ചക്കൂടിനെ നമുക്ക് എങ്ങനെ ഡെവലപ്മെൻറ്റ് ചെയ്തെടുക്കാം എന്നൊരു വീഡിയോയാണ് ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇത് ചെറിയൊരു വീഡിയോ ആയിരിക്കും. കണ്ട, ഇത് അടുത്ത് സൈഡിലെ ഒരു കോമ്പാണ്. ഇതിനകത്തും വലിയ ബ്രൂഡൊന്നും കാണപ്പെടുന്നില്ല. ക്യൂവിന് ഇതാണ്ട് പോകുന്നു, ഇതാ പോകുന്നു, ഇതാ പോകുന്നു ക്യൂവിന്. ഇതാണ് ഇതിലെ ക്യൂവിന്, പുതിയ ക്യൂവിനാണ്. പക്ഷേ ഇവൻ എഗ് ലൈൻ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇതിനകത്ത് ധാരാളം എഗ് കിടപ്പുണ്ട്. പക്ഷെ അത് ബ്രൂഡായിക്ക് വരാൻ ഇനി സമയമെടുക്കും. അപ്പോൾ നമുക്ക് ഇതിനെ പെട്ടെന്ന് തന്നെ ഇതിനെ ഡെവലപ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിന് നമുക്ക് മറ്റൊരു കൂട്ടിൽ നിന്നും നല്ലൊരു ബ്രൂഡ് കൊടുത്താൽ മതിയാവും. അപ്പോൾ അതും കൂടെ നമുക്ക് കൊടുക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ബ്രൂഡ് കൊടുക്കാതെ നമ്മളിതിന് പഞ്ചസാര ലായനി കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ എണീറ്റ് പോകാൻ ചാൻസ് ഉണ്ട്. ഈ തേനീച്ചക്കൂട്ടിൽ നിന്നാണ് ഞാനൊരു ബ്രൂഡ് എടുക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് സാമാന്യം ബ്രൂഡെല്ലാം ഉണ്ട്. അപ്പോൾ ഈ കൂടും കൂടെ വന്ന് ചെക്ക് ചെയ്യണ രീതി നമുക്ക് നോക്കാം. ഇങ്ങനെയുള്ളൊരു തേനീച്ചക്കൂട് എങ്ങനെ നമുക്ക് നോക്കണം എന്നുള്ള ആ രീതി ഇവിടെ നമുക്ക് നോക്കാം. ഇതിപ്പോൾ ഞാൻ സൈഡിലെല്ലാം പുതിയ മാൻഡിൽ ഇത് കെട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് ഇട്ട് ഈ തേനീച്ചക്കൂട് എങ്ങനെ നമുക്ക് ചെക്ക് ചെയ്യാം അതും കൂടെ നോക്കിയിട്ട് ഇതിനകത്തുനിന്ന് നല്ലൊരു ബ്രൂഡ് കിട്ടുമെങ്കിൽ ആ ബ്രൂഡ് നമുക്ക് എടുക്കാം. ഇതിപ്പോൾ ഇതിനകത്ത് മാൻഡിലാണ്, ഇതത് കെട്ടുന്ന പുതിയൊരു ബ്രൂഡാണ്. ഇതൊരു പഴയ കോമ്പാണ്. ഈ പഴയ കോമ്പെല്ലാം ഇനി നമ്മൾ സൈഡിലോട്ട് ഇട്ട് കൊടുക്കണം. ഇതിനകത്ത് ഹണിയാണ്, ബ്രൂഡില്ല. അപ്പോൾ ഇതെല്ലാം ഇനി ആ സൈഡിലോട്ട് ഇട്ട് മാറ്റി കൊടുത്തതിന് ശേഷം മറ്റേ മാൻഡിൽ നമ്മളിപ്പോൾ എടുത്ത് മാറ്റിയ മാൻഡിൽ ഇതിന് ഇങ്ങോട്ട് കൊടുക്കുന്നതായിരിക്കും. പക്ഷെ അതിന് മുമ്പായിട്ട് നമുക്കിതിൽ നിന്നൊരു നല്ലൊരു ബ്രൂഡ് എടുക്കേണ്ടതായിട്ടുണ്ട് അതിന് കൊടുക്കാൻ വേണ്ടി. സാമാന്യം നല്ലൊരു ബ്രൂഡാണ്.
ഈ കാണുന്ന കോമ്പാണ് ഞാൻ എടുക്കാമെന്ന് വിചാരിക്കുന്നത് ഇതിനകത്ത് നല്ല ബ്രൂഡ് ഉണ്ട് എഗ്ഗ് ഉണ്ട് അപ്പോൾ നല്ല ഇത്തിരി കണ്ടീഷൻ ആയിട്ടുള്ള തേനീച്ച ഒരു കോമ്പാണ് അപ്പോൾ ഇതിനെ ഞാൻ എടുക്കുന്നു അപ്പോൾ ഇത് കുടഞ്ഞു വേണം എടുക്കാൻ കുടയുന്നതിന് മുമ്പായിട്ട് പ്രത്യേകമായിട്ട് ഇതിനകത്ത് ക്യൂൻ ഉണ്ടാവുമെന്ന് വളരെ വ്യക്തമായിട്ട് നോക്കിയതിന് ശേഷം മാത്രമേ കുടയാവൂ ഇല്ലെങ്കിൽ കുടയുമ്പോൾ അത് അകത്ത് നിന്ന് വീണിട്ട് അത് ചിലപ്പോൾ എന്തെങ്കിലും ഡാമേജ് വരാൻ ചാൻസ് ഉണ്ട് ഇതിനകത്ത് ഇറക്കി തന്നെ ചെറുതായിട്ടൊന്ന് ജസ്റ്റ് കുടഞ്ഞെടുക്കേണ്ടതാണ് കുറച്ച് കുഞ്ഞീച്ച ഇരുന്നെന്ന് പറഞ്ഞ് വേറെ വിഷയമൊന്നുമില്ല അത് നമുക്കതിലേക്ക് കൊടുക്കാൻ സാധിക്കുന്നതാണ് ഈ കാണുന്നതും ഒരല്പം ഓൾഡ് ആയിട്ടുള്ള കോമ്പാണ് അപ്പോൾ അതിനെയൊക്കെ ഒന്ന് സൈഡിലോട്ട് ഇട്ട് കൊടുക്കണം ഇതും ഇത്തിരി പഴയ കോമ്പ് തന്നെ അപ്പോൾ ഇതെല്ലാം സൈഡിൽ തന്നെ കിടക്കട്ടെ നല്ല കോമ്പുകൾ മാത്രം നടുക്കോട്ട് കയറ്റി ഇട്ട് കൊടുക്കണം ഇതൊക്കെ നല്ല ബ്രൂഡാണ് അത് സെൻട്രലിൽ ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നേരത്തെ കെട്ടിയ ഒരു മാൻറ്റിലുണ്ട് അതും സെൻട്രലിലോട്ട് ഇട്ട് കൊടുക്കുക അപ്പോൾ നല്ല രീതിയിൽ കെട്ടി വരും എന്നിട്ട് ഇതിൻ്റെ സൈഡിൽ ഇട്ട് കൊടുത്തത് ഒരു കറുത്ത കോമ്പാണ് ഇതിനെയൊക്കെ നമുക്ക് അടുത്ത് ഒഴിയാൻ സമയമായി വരികയാണ് ഇതൊക്കെ അടുത്ത് ഉടനെ ഒഴിയുന്നതായിരിക്കും കാലി ഫ്രെയിം സൈഡിലാണ് ഇട്ട് കൊടുത്തത് കാര്യം ഇതിൻ്റെ ഇടയെല്ലാം കെട്ടാൻ ഉള്ളത് കൊണ്ട് പണി ചെയ്യാൻ ഇതിൻ്റെ ഇടയ്ക്കുണ്ട് അപ്പോൾ അത് പണി ചെയ്യട്ടെ എന്ന് വിചാരിച്ചാണ് അതിനെ സൈഡിലിട്ട് കൊടുത്തത് എന്നിട്ട് ഇതിന് ഞാൻ ഒരു ബ്രൂഡ് എടുത്ത് അപ്പോൾ ഇതിന് ഫുഡ് കൂടെ ഞാൻ ഇന്ന് കൊടുക്കാമെന്ന് വിചാരിക്കുന്നു ഇനി ഈ ബ്രൂഡ് എടുത്തതിന് ശേഷം ഇതിൽ നിന്ന് ആഹാരവും കൂടെ കൊടുത്തിട്ടുണ്ട് അപ്പോഴിത് ബ്രൂഡെടുത്ത ക്ഷീണം അതിനങ്ങ് മാറും അപ്പോൾ അത് വീണ്ടും പെട്ടെന്ന് തന്നെ അത് കെട്ടും ഫുഡുണ്ടായിരുന്നാൽ അത് നമ്മൾ എടുത്തതിന് വലിയ കുഴപ്പമില്ലാതെ വരും അത് തന്നെ പെട്ടെന്ന് കെട്ടുന്നതായിരുന്നു ഇതിപ്പോൾ നമ്മൾ നേരത്തെ കൂടാണ് അപ്പോൾ ഈ തേനീച്ചക്കൂട്ടിൽ രണ്ട് കോമ്പുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിലായിട്ടാണ് ഞാൻ ഇപ്പോൾ കൊണ്ടുവന്ന ബ്രൂഡ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഞാനിതിന് ബ്രൂഡ് ഇതിന് കൊടുത്തിട്ടുണ്ട് ഇതിനി ഇതിലുള്ള കുഞ്ച് ഈച്ചകളെല്ലാം പെട്ടെന്ന് തന്നെ റെഡിയായി വരും അതായത് ആ ബ്രൂഡ് പെട്ടെന്ന് തന്നെ വിരിഞ്ഞിറങ്ങി ഇതിനകത്ത് നല്ല പോപ്പുലേഷൻ ഉണ്ടാവും അപ്പോൾ റാണിയും നല്ല എനർജറ്റിക് ആവും റാണി ഇപ്പോൾ തന്നെ ആൾറെഡി എഗ് ലൈൻ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള ചെറിയ ചെറിയ വലിയ കാര്യങ്ങളുമായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും ഓക്കെ താങ്ക് യു വെരി മച്ച്